Hi friends, Eduplus Learning Classes in the Pudiri video like a lavaka sagadam. In the number Padikam bona the SCRT, PSC Kudalai Choichi Verena, Ariel Ninula, Chodingalana. Namkanokam, audio class itana provide another. Namkazil picture loaded Padikam. Adim, Patanglasli Science Linula, Adita lessonana Padikam bona the Neuron ne Kurchum, Mastishkate Kurchula Kariangalana, Kudalayam, Namki Bagatanum, Padikanula. അപ്പോൾ ആദ്യത്തെ ചോദ്യം നോക്കാം. ജീവികളിൽ പ്രതികരണങ്ങൾക്ക് കാരണമാകുന്ന പ്രേരണങ്ങളാണ് ഉദ്ദീപനങ്ങൾ എന്ന് അറിയപ്പെടുന്നത്. ജീവികളിൽ പ്രതികരണങ്ങൾക്ക് കാരണമാകുന്ന പ്രേരണകളാണ് ഉദ്ദീപനങ്ങൾ എന്ന് അറിയപ്പെടുന്നത്. ഇനി റിസപ്റ്റേഴ്സും ഗ്രാഹികളും. എന്താണ് റിസപ്റ്റേഴ്സ് അല്ലെങ്കിൽ ഗ്രാഹികൾ എന്ന് പറഞ്ഞാൽ എന്താണ്? ഉദ്ദീപനങ്ങളെ സ്വീകരിക്കാൻ ജ്ഞാനേന്ദ്രിയങ്ങളിലും ശരീരഭാഗങ്ങളിലുമുള്ള കോശങ്ങളാണ് ഗ്രാഹികൾ അല്ലെങ്കിൽ റിസപ്റ്റേഴ്സ് എന്ന് പറയുന്നത്. ഉദ്ദീപനങ്ങളെ സ്വീകരിക്കാൻ ജ്ഞാനേന്ദ്രിയങ്ങളിലും ശരീരഭാഗങ്ങളിലുമുള്ള കോശങ്ങളാണ് ഗ്രാഹികൾ അല്ലെങ്കിൽ റിസപ്റ്റേഴ്സ് എന്ന് പറയുന്നത്. സന്ദേശം രൂപപ്പെടുന്നത് ഈ റിസപ്റ്റേഴ്സിൽ വെച്ചാണ്. ഇനി ഉദ്ദീപന പ്രതികരണങ്ങളെ നിയന്ത്രിക്കുകയും ഏകോപിപ്പിക്കുകയും ചെയ്യുന്നത് നാഡീ വ്യവസ്ഥയാണ്. ഉദ്ദീപന പ്രതികരണങ്ങളെ നിയന്ത്രിക്കുകയും ഏകോപിപ്പിക്കുകയും ചെയ്യുന്നത് നാഡീവ്യവസ്ഥയാണ്. നാഡീവ്യവസ്ഥയുടെ അടിസ്ഥാന നിർമ്മാണ ഘടകമാണ് നാഡീകോശം അല്ലെങ്കിൽ ന്യൂറോൺ എന്ന് പറയുന്നത്. നാഡീവ്യവസ്ഥയുടെ അടിസ്ഥാന നിർമ്മാണ ഘടകമാണ് നാഡീകോശം അല്ലെങ്കിൽ ന്യൂറോൺ എന്ന് പറയുന്നത്. ഇവയ്ക്ക് കോശസ്തരമുണ്ട്, അതുപോലെ തന്നെ കോശദ്രവവും ന്യൂക്ലിയസും എന്തിനുണ്ട്? ന്യൂറോണിനുണ്ട്. ന്യൂറോണിൻ്റെ ഭാഗങ്ങളുടെ പ്രത്യേകതകൾ പഠിക്കാം. ആദ്യം ആക്സോൺ ആണ്. കോശശരീരത്തിൽ നിന്നുള്ള നീളം കൂടിയ തന്തുവാണ് ആക്സോൺ എന്ന് പറയുന്നത്. കോശശരീരത്തിൽ നിന്നുള്ള നീളം കൂടിയ തന്തുവിനെ പറയുന്നതാണ് ആക്സോൺ. കോശശരീരത്തിൽ നിന്ന് ആവേഗങ്ങളെ പുറത്തേക്ക് സംവഹിക്കുന്നത് ആക്സോൺ ആണ്. കോശശരീരത്തിൽ നിന്ന് ആവേഗങ്ങളെ പുറത്തേക്ക് സംവഹിക്കുന്നത് ആക്സോണുകളാണ്. അടുത്തത് ആക്സോണൈറ്റ് ആണ്. ആക്സോണിൻ്റെ ശാഖകളാണ് ആക്സോണൈറ്റ് എന്ന് പറയുന്നത്. ആവേഗങ്ങളെ സിനാപ്റ്റിക് നോബിൽ എത്തിക്കുന്നത് ആക്സോണൈറ്റ് ആണ്. ആക്സോണൈറ്റ് ആണ് ആക്സോണിൻ്റെ ശാഖകളെയാണ് ആക്സോണൈറ്റ് എന്ന് പറയുന്നത്. ആവേഗങ്ങളെ സിനാപ്റ്റിക് നോബിൽ എത്തിക്കുന്നത് ആക്സോണൈറ്റ് ആണ്. അടുത്തത് സിനാപ്റ്റിക് നോബാണ്. ആക്സോണൈറ്റിൻ്റെ അഗ്രഭാഗം, അറ്റത്തുള്ള ഭാഗമാണ് സിനാപ്റ്റിക് നോബ് എന്ന് പറയുന്നത്. ആക്സോണൈറ്റിൻ്റെ അഗ്രഭാഗത്തെയാണ് സിനാപ്റ്റിക് നോബ് എന്ന് പറയുന്നത്. നാഡീയ പ്രേക്ഷകം ശ്രവിക്കുന്നത് സിനാപ്റ്റിക് നോബിൽ വെച്ചാണ്. നാഡീയ പ്രേക്ഷകം ശ്രവിക്കുന്നത് സിനാപ്റ്റിക് നോബിൽ വെച്ചാണ്. നാഡീയ പ്രേക്ഷകം എന്ന് പറയുന്നത് ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ് ആണ്. ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ് പുറപ്പെടുവിക്കുന്നത് സിനാപ്റ്റിക് നോബാണ്. ഇനി ഷ്വാൻ കോശം അല്ലെങ്കിൽ ഷ്വാൻ സെൽ. ആക്സോണിനെ വലയം ചെയ്തിരിക്കുന്നതാണ് ഷ്വാൻ കോശം. ആക്സോണിനെ വലയം ചെയ്യുന്നതാണ് ഷ്വാൻ കോശം അല്ലെങ്കിൽ ഷ്വാൻ സെൽസ്. അടുത്തത് ഡെൻഡ്രോൺ ആണ്. കോശശരീരത്തിൽ നിന്നുള്ള നീളം കുറഞ്ഞ തന്തുവിനെയാണ് ഡെൻഡ്രോൺ എന്ന് പറയുന്നത്. കോശശരീരത്തിൽ നിന്നുള്ള നീളം കുറഞ്ഞ തന്തുവാണ് ഡെൻഡ്രോൺ. ഡെൻഡ്രൈറ്റിൽ നിന്ന് ആവേഗങ്ങളെ കോശശരീരത്തിൽ എത്തിക്കുന്നത് ഡെൻഡ്രോണുകളാണ്. ഡെൻഡ്രൈറ്റിൽ നിന്ന് ആവേഗങ്ങളെ കോശശരീരത്തിൽ എത്തിക്കുന്നത് ഡെൻഡ്രോണുകളാണ്. അടുത്തത് ഡെൻഡ്രൈറ്റ് ആണ്. ഡെൻഡ്രോണിൻ്റെ ശാഖകളാണ് ഡെൻഡ്രൈറ്റുകൾ. ഡെൻഡ്രോണിൻ്റെ ശാഖകളെയാണ് ഡെൻഡ്രൈറ്റ് എന്ന് പറയുന്നത്. തൊട്ടടുത്ത ന്യൂറോണിൽ നിന്ന് സന്ദേശങ്ങൾ സ്വീകരിക്കുന്ന ഭാഗമാണ് ഡെൻഡ്രൈറ്റ്. ഡെൻഡ്രോണിൻ്റെ ശാഖകളാണ് ഡെൻഡ്രൈറ്റ്. തൊട്ടടുത്ത ന്യൂറോണിൽ നിന്ന് സന്ദേശങ്ങൾ സ്വീകരിക്കുന്ന ഭാഗമാണ് ഡെൻഡ്രൈറ്റ്. ആക്സോണുകളെ വലയം ചെയ്തിരിക്കുന്ന കൊഴുപ്പടങ്ങിയ മൈലിൻ സ്തരമാണ് മൈലിൻ ഷീത്ത് എന്ന് അറിയപ്പെടുന്നത്. ആക്സോണുകളെ വലയം ചെയ്തിരിക്കുന്ന കൊഴുപ്പടങ്ങിയ മൈലിൻ സ്തരമാണ് മൈലിൻ ഷീത്ത് എന്നറിയപ്പെടുന്നത്. ഇനി ഒരു കൂട്ടം ആക്സോണുകൾ ചേരുന്നതിനെയാണ് നാഡി എന്ന് പറയുന്നത്. ഒരു കൂട്ടം ആക്സോണുകൾ ചേരുന്നതാണ് നാഡി. ഇവയിലെ മൈലിൻ ഷീത്ത് രൂപപ്പെട്ടിരിക്കുന്നത് ഷ്വാൻ കോശങ്ങൾ കൊണ്ടാണ്. ഷ്വാൻ സെല്ലുകൊണ്ടാണ് മൈലിൻ ഷീത്ത് രൂപപ്പെട്ടിരിക്കുന്നത്. ഇവിടെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്, മസ്തിഷ്കത്തിലെയും സുഷുമ്നയിലെയും മൈലിൻ ഷീത്ത് നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത് ഒളിഗോഡെൻഡ്രോസൈറ്റുകളാലാണ്. ജനറലായിട്ട് ചോദിക്കുകയാണെങ്കിൽ മൈലിൻ ഷീത്ത് രൂപപ്പെട്ടിരിക്കുന്നത് ഷ്വാൻ കോശങ്ങളാലാണ്. എന്നാൽ മസ്തിഷ്കത്തിലെയും സുഷുമ്നയിലെയും മൈലിൻ ഷീത്ത് നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത് ഒളിഗോഡെൻഡ്രോസൈറ്റുകളാലാണ്. അപ്പോൾ ഇതിൻ്റെ മൈലിൻ ഷീത്തിൻ്റെ നിറം തിളങ്ങുന്ന വെളുത്ത നിറമാണ്.
മസ്തിഷ്കത്തിലും സുഷുമ്നയിലും മൈലിൻ ഷീത്തുള്ള നാഡീകോശങ്ങൾ കൂടുതലായി കാണുന്ന ഭാഗമാണ് വൈറ്റ് മാറ്റർ. മസ്തിഷ്കത്തിലും സുഷുമ്നയിലും മൈലിൻ ഷീത്തുള്ള നാഡീകോശങ്ങൾ കൂടുതലായി കാണുന്ന ഭാഗത്തിനെ പറയുന്നതാണ് വൈറ്റ് മാറ്റർ. വൈറ്റ് മാറ്ററിലാണ് ഇത് കൂടുതലായിട്ട് കാണുന്നത്. മൈലിൻ ഷീറ്റ് ഇല്ലാത്ത ഭാഗമാണ് ഗ്രേ മാറ്റർ. മസ്തിഷ്കത്തിലും സുഷുമ്നയിലും മൈലിൻ ഷീത്ത് ഉള്ള ഭാഗം വൈറ്റ് മാറ്ററും ഇല്ലാത്ത ഭാഗം ഗ്രേ മാറ്ററാണ്. ഈ മൈലിൻ ഷീത്തിൻ്റെ ധർമ്മങ്ങളാണ് ആക്സോണിനെ പോഷക ഘടകങ്ങൾ കൊടുക്കുക, ഓക്സിജൻ നൽകുക. ആക്സോണിനെ പോഷക ഘടകങ്ങൾ നൽകുന്നതും ഓക്സിജൻ നൽകുന്നതും മൈലിൻ ഷീത്താണ്. ആവേഗങ്ങളുടെ വേഗത വർദ്ധിപ്പിക്കുക, മറ്റൊരു ധർമ്മമാണ് ആവേഗങ്ങളുടെ വേഗത വർദ്ധിപ്പിക്കുക. വൈദ്യുത ഇൻസുലേറ്ററായി പ്രവർത്തിക്കുക, വൈദ്യുത ഇൻസുലേറ്ററായി പ്രവർത്തിക്കുക. ബാഹ്യക്ഷതങ്ങളിൽ നിന്ന് ആക്സോണിനെ സംരക്ഷിക്കുന്നത്. അപ്പോൾ ഇവിടെ ചോദിക്കാൻ സാധ്യതയുള്ള രണ്ട് പോയിൻ്റാണുള്ളത്. ആക്സോണിനെ പോഷക ഘടകങ്ങളും ഓക്സിജനും നൽകുന്നത് മൈലിൻ ഷീത്താണ്. അതുപോലെ തന്നെ ബാഹ്യക്ഷതങ്ങളിൽ നിന്നും ആക്സോണിനെ സംരക്ഷിക്കുന്നതും മൈലിൻ ഷീത്താണ്. നാഡീകോശങ്ങൾക്ക് സംരക്ഷണം നൽകുന്നവയാണ് ഷോൺ കോശങ്ങളും ഒളിഗോഡെൻഡ്രോസൈറ്റുകളും. നാഡീകോശങ്ങൾക്ക് സംരക്ഷണം നൽകുന്നവയാണ് ഷോൺ കോശങ്ങളും ഒളിഗോഡെൻഡ്രോസൈറ്റുകളും. നാഡീകോശത്തിൻ്റെ കോശസ്തരത്തിന് പുറത്ത് പോസിറ്റീവ് ചാർജും അകത്ത് നെഗറ്റീവ് ചാർജുമാണ് ഉള്ളത്. നാഡീകോശത്തിൻ്റെ കോശസ്തരത്തിന് പുറത്ത് പോസിറ്റീവ് ചാർജും അകത്ത് നെഗറ്റീവ് ചാർജുമാണ് ഉള്ളത്. ഇനി സിനാപ്സിനെ കുറിച്ച് നോക്കാം. രണ്ട് നാഡീകോശങ്ങൾ തമ്മിലോ നാഡീകോശവും പേശീകോശവുമായോ നാഡീകോശവും ഗ്രന്ഥീകോശവുമായോ ബന്ധപ്പെട്ട ഭാഗമാണ് സിനാപ്സ് എന്ന് അറിയപ്പെടുന്നത്. രണ്ട് നാഡീകോശങ്ങൾ തമ്മിൽ ബന്ധപ്പെട്ടിരിക്കുന്ന ഭാഗം, അല്ലെങ്കിൽ നാഡീകോശവും പേശീകോശവുമായി ബന്ധപ്പെട്ടിരിക്കുന്ന ഭാഗം, അല്ലെങ്കിൽ നാഡീകോശവും ഗ്രന്ഥീകോശവുമായി ബന്ധപ്പെട്ടിരിക്കുന്ന ഭാഗം, ഈ ഭാഗത്താണ് സിനാപ്സ് കാണപ്പെടുന്നത്. ഈ ഭാഗത്തിനെയാണ് സിനാപ്സ് എന്ന് പറയുന്നത്. ആക്സോണിൽ നിന്നും വൈദ്യുത ആവേഗങ്ങൾ സിനാപ്റ്റിക് നോബിലെത്തുമ്പോൾ ചില രാസവസ്തുക്കൾ സിനാപ്റ്റിക് നോബിലെ വിടവിലേക്ക് സ്രവിക്കപ്പെടുന്നുണ്ട്. ഈ രാസവസ്തുക്കളെയാണ് നാഡീയ പ്രേക്ഷകങ്ങൾ അല്ലെങ്കിൽ ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ് എന്ന് പറയുന്നത്. നാഡീയ പ്രേക്ഷകങ്ങൾ അല്ലെങ്കിൽ ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ് എന്ന് അറിയപ്പെടുന്നു. ഇതിന് എക്സാമ്പിളാണ് ഡോപ്പമിനും അസറ്റൈൽ കോളിനും. ഇത് പി എസ് സി നേരത്തെ ചോദിച്ചതാണ്. ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സിന് എക്സാമ്പിളാണ് ഡോപ്പമിൻ, അസറ്റൈൽ കോളിൻ. അസറ്റൈൽ കോളിൻ, ഡോപ്പമിൻ. സിനാപ്സുകളുടെ ധർമ്മം എന്ന് പറയുന്നത് ആവേഗങ്ങളുടെ വേഗത, ദിശ എന്നിവ ക്രമീകരിക്കുകയാണ്. അടുത്തത് സന്ദേശ ദിശയ്ക്ക് അനുസരിച്ച് നാഡീകോശങ്ങളെ സംവേദ നാഡീകോശമെന്നും പ്രേരക നാഡീകോശമെന്നും രണ്ടായിട്ട് നമുക്ക് തിരിക്കാം. സന്ദേശ ദിശയ്ക്കനുസരിച്ച് ഏത് ദിശയിലാണ് പോകുന്നത് അതിനനുസരിച്ച് നാഡീകോശങ്ങളെ സംവേദ നാഡീകോശമെന്നും പ്രേരക നാഡീകോശമെന്നും നമുക്ക് തിരിക്കാം. ഇതിലെ മസ്തിഷ്കത്തിലേക്കും സുഷുമ്നയിലേക്കും സന്ദേശങ്ങളെ വഹിക്കുന്ന നാഡീകോശങ്ങളാണ് സംവേദ നാഡീകോശങ്ങൾ എന്ന് അറിയപ്പെടുന്നത്. മസ്തിഷ്കത്തിലേക്കും സുഷുമ്നയിലേക്കും സന്ദേശങ്ങളെ വഹിക്കുന്ന നാഡീകോശങ്ങളാണ് സംവേദ നാഡീകോശങ്ങൾ. അതുപോലെ തന്നെ മസ്തിഷ്കത്തിൽ നിന്നും സുഷുമ്നയിൽ നിന്നും സന്ദേശങ്ങൾ വിവിധ അവയവങ്ങളിലേക്ക് എത്തിക്കുന്നതാണ് പ്രേരക നാഡീകോശങ്ങൾ. അപ്പോൾ നമ്മുടെ ബ്രെയിനിലോട്ടും സുഷുമ്നയിലോട്ടും പോകുന്നത് സംവേദ നാഡീകോശങ്ങളാണ്. ബ്രെയിനിൽ നിന്നും അല്ലെങ്കിൽ സുഷുമ്നയിൽ നിന്നും ശരീരത്തിൻ്റെ പല ഭാഗങ്ങളിലേക്ക് എത്തിക്കുന്നത് പ്രേരക നാഡീകോശങ്ങളാണ്. ഇത് കൂടാതെയുള്ള മൂന്നാമത്തെ നാഡിയാണ് സമ്മിശ്ര നാഡി. ഇതിൻ്റെ പ്രത്യേകത പേരിൽ പറയുന്ന പോലെ തന്നെ രണ്ട് കാര്യങ്ങളും ചെയ്യും. സംവേദ നാഡീതന്തുക്കളും പ്രേരക നാഡീതന്തുക്കളും ചേർന്നുണ്ടാവുന്നതാണ് സമ്മിശ്ര നാഡി. തലച്ചോറ്, സുഷുമ്ന എന്നിവയിലേക്കും തിരിച്ചുമുള്ള സന്ദേശങ്ങളുടെ വിനിമയം സാധ്യമാക്കുന്നത് സമ്മിശ്ര നാഡിയാണ്. ഇനി നാഡീവ്യവസ്ഥയെ തന്നെ നമുക്ക് കേന്ദ്ര നാഡീവ്യവസ്ഥ എന്നും പെരിഫറൽ നാഡീവ്യവസ്ഥ എന്നും രണ്ടായിട്ട് തിരിക്കാം. കേന്ദ്ര നാഡീവ്യവസ്ഥ മസ്തിഷ്കവും സുഷുമ്നയും അടങ്ങുന്നതാണ് കേന്ദ്ര നാഡീവ്യവസ്ഥ. പെരിഫറൽ നാഡീവ്യവസ്ഥ എന്ന് പറയുന്നത് ശിരോനാഡികളും സുഷുമ്ന നാഡികളും കൂടെ ചേർന്നാണ്. ശിരോനാഡികൾ 12 ജോഡിയാണ് ഉള്ളത്. പെരിഫറൽ നാഡീവ്യവസ്ഥയിലുള്ള നാഡികളാണ് 12 ജോഡി ശിരോനാഡികളും 31 ജോഡി സുഷുമ്ന നാഡികളും. ഈ നാഡീവ്യവസ്ഥയുടെ കേന്ദ്രം എന്നറിയപ്പെടുന്നത് മസ്തിഷ്കമാണ്. നാഡീവ്യവസ്ഥയുടെ കേന്ദ്രമാണ് മസ്തിഷ്കം.
മസ്തിഷ്കം സംരക്ഷിക്കപ്പെട്ടിരിക്കുന്നത് തലയോട്ടിനുള്ളിലാണ്. തലയോട്ടിനുള്ളിലാണ് മസ്തിഷ്കം സംരക്ഷിക്കപ്പെട്ടിരിക്കുന്നത്. മസ്തിഷ്കത്തെ പൊതിഞ്ഞിരിക്കുന്ന 3 സ്തര പാളിയുള്ള ആവരണമാണ് മെനിഞ്ചസ്. 3 സ്തര പാളിയാണുള്ളത് മസ്തിഷ്കത്തിൽ പൊതിഞ്ഞ 3 സ്തര പാളിയുള്ള ആവരണമാണ് മെനിഞ്ചസ്. ഇവിടെ നമ്മൾ 3 സ്തര പാളിയാണെന്ന് പറഞ്ഞു. ഇതിനിടയിലായിട്ട് ചില ദ്രവങ്ങളുണ്ട്, നമുക്ക് നോക്കാം. മെനിഞ്ചസിൻ്റെ ആന്തരപാളികൾക്കിടയിലും മസ്തിഷ്ക അറകളിലും കാണപ്പെടുന്ന ദ്രവമാണ് സെറിബ്രോ സ്പൈനൽ ദ്രവം. മെനിഞ്ചസിൻ്റെ ആന്തരപാളികൾക്കിടയിലും മസ്തിഷ്ക അറകളിലും കാണപ്പെടുന്ന ദ്രവമാണ് സെറിബ്രോ സ്പൈനൽ ദ്രവം. സെറിബ്രോ സ്പൈനൽ ദ്രവം ഇത് രക്തത്തിൽ നിന്ന് രൂപപ്പെടും. അതേപോലെ തന്നെ അത് തിരിച്ച് അവിടേക്ക് തന്നെ ആഗിരണം ചെയ്യപ്പെടും. അതാണ് സെറിബ്രോ സ്പൈനൽ ദ്രവം. ഇനി ഇതിൻ്റെ ധർമ്മം, സെറിബ്രോ സ്പൈനൽ ദ്രവത്തിൻ്റെ ധർമ്മമാണ് മസ്തിഷ്ക കലകൾക്ക് പോഷക ഘടകങ്ങളും ഓക്സിജനും നൽകുക. മസ്തിഷ്ക കലകൾക്ക് പോഷക ഘടകങ്ങളും ഓക്സിജനും നൽകുന്നത് സെറിബ്രോ സ്പൈനൽ ദ്രവമാണ്. അതുപോലെ മസ്തിഷ്കത്തിൻ്റെ ഉള്ളിലെ മർദ്ദം ക്രമീകരിക്കുന്നത്, പ്രഷർ അഡ്ജസ്റ്റ് ചെയ്യുന്നത് ഈ സെറിബ്രോ സ്പൈനൽ ദ്രവമാണ്. മസ്തിഷ്ക ക്ഷതങ്ങളിൽ നിന്നും, അതായത് തലച്ചോറിനെ അല്ലെങ്കിൽ മസ്തിഷ്കത്തെ ക്ഷതങ്ങളിൽ നിന്നും സംരക്ഷിക്കുന്നത് സെറിബ്രോ സ്പൈനൽ ദ്രവമാണ്. സെറിബ്രോ സ്പൈനൽ ദ്രവം എന്തൊക്കെ ചെയ്യുന്നു? മസ്തിഷ്ക കലകൾക്ക് പോഷക ഘടകങ്ങളും ഓക്സിജനും നൽകുന്നു. മസ്തിഷ്കത്തിനുള്ളിലെ മർദ്ദം ക്രമീകരിക്കുന്നു. അതുപോലെ അതിനെ ക്ഷതങ്ങളിൽ നിന്നും സംരക്ഷിക്കുന്നു. ഇനി മസ്തിഷ്കത്തിൻ്റെ ഓരോ ഭാഗങ്ങളാണ്, അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. ആദ്യം സെറിബ്രമാണ് പഠിക്കാൻ പോകുന്നത്, അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെങ്കിൽ മറ്റുള്ളവർ കൂടെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അതോടൊപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റുകളായി അറിയിക്കാൻ മറക്കരുത്. മറ്റൊരു വീഡിയോയുമായി കാണാം. താങ്ക് യു.